കേരള സർക്കാരിന്റെ വൈദ്യുത വാഹന നയത്തിന് പ്രോത്സാഹനമെന്ന നിലയിൽ നിരവധി വൈദ്യുത വാഹന ചാർജിംഗ് സ്റ്റേഷനുകളാണ് സംസ്ഥാന വ്യാപകമായി KSEB സ്ഥാപിച്ചു വരുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 30-ലേറെ ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകൾ ഇതിനകം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. വൈദ്യുത ഓട്ടോറിക്ഷകളും ഇരുചക്ര വാഹനങ്ങളും ചാർജ് ചെയ്യാൻ ഉതകുന്ന തരത്തിൽ 1150 പോൾ മൌണ്ടഡ് ചാർജിംഗ് സ്റ്റേഷനുകൾ കേരളത്തിലുടനീളം സ്ഥാപിക്കുന്നതിനുള്ള തീവ്ര യത്നത്തിലാണ് KSEB. ഇതിൽ 412 എണ്ണം പ്രവർത്തന സജ്ജമായി കഴിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 141 പോൾ മൌണ്ടഡ് ചാർജിംഗ് സ്റ്റേഷനുകളാണ് KSEB സ്ഥാപിക്കുന്നത്. ഇന്ധന ചെലവിലുണ്ടാകുന്ന വലിയ കുറവാണ് സാധാരണക്കാരെ വൈദ്യുത വാഹനങ്ങളിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന്. വൈദ്യുത ഇരുചക്ര വാഹനങ്ങൾ കൂടുതൽ ജനപ്രിയമാകുന്ന സാഹചര്യത്തിൽ ഇത്തരം പോൾ മൌണ്ടഡ് ചാർജിംഗ് സ്റ്റേഷനുകൾക്ക് വലിയ പ്രസക്തിയാണുള്ളത്. എന്റെ പേര് സുജീവ്. എന്റെ സ്ഥലം വന്നിട്ട് പാറശാലയിലാണ്. ഞാൻ കഴിഞ്ഞ കുറെ വർഷമായി തിരുവനന്തപുരം നഗരത്തിലാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ഞാൻ പെട്രോൾ വണ്ടിയിലാണ് ദിവസേന ഇവിടെ തിരുവനന്തപുരം നഗരത്തിലേക്ക് വരുന്നത് ജോലിക്ക്. ഒരു 150 രൂപ എനിക്ക് ദിവസേന പെട്രോളിനായി മാത്രം ചിലവ് വരുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ സുഹൃത്തുക്കൾ നമ്മൾ ഇലക്ട്രിക് വണ്ടിയുമായി വാങ്ങിച്ചാൽ കൊള്ളാമെന്നൊരു അഭിപ്രായപ്പെടുകയും ഞാനത് ഒരു മാസം കൊണ്ട് ഇപ്പോൾ ഇതിലാണ് വരുന്നത്. നമ്മുടെ KSEB ചാർജിംഗ് സ്റ്റേഷനിൽ നിന്ന് ചാർജ് ചെയ്ത് മുഖേന എനിക്ക് ഒരു ദിവസം 130 രൂപ ലാഭം കിട്ടുകയും ഒരു 20 രൂപയുടെ ചാർജിൽ എനിക്ക് തിരുവനന്തപുരം നഗരം വന്ന് വീട്ടിൽ തിരിച്ചു പോകുന്നതുവരെ ഉണ്ട്. വൈദ്യുത ഓട്ടോറിക്ഷകളും നിരത്തുകളിൽ വ്യാപകമാവുകയാണ്. പെട്രോളിലും ഡീസലിലും ഓടുന്ന വാഹനങ്ങളെ അപേക്ഷിച്ച് ഇന്ധന ചെലവിലും മെയിന്റനൻസ് ചെലവിലും വലിയ കുറവുണ്ട് എന്നതിനാൽ തന്നെ വൈദ്യുത ഓട്ടോറിക്ഷകളുടെ വിപണി സജീവമായി കഴിഞ്ഞു. കേരളത്തിന്റെ മുക്കിലും മൂലയിലും ചാർജിംഗ് സ്റ്റേഷനുകൾ എത്തുന്നതോടെ ഇവയുടെ ജനപ്രീതി ഇനിയും വർദ്ധിക്കും. ഇലക്ട്രിക് ഓട്ടോറിക്ഷ എടുക്കുന്നതിൽ നിന്നും ഓട്ടോക്കാരെ പിന്തിരിപ്പിച്ച് നിർത്തിയിരുന്നത് ചാർജിംഗ് ചെയ്യുക എന്നുള്ള വലിയ പ്രതിസന്ധിയായിരുന്നു. ഇപ്പോൾ അത് ഏകദേശം KSEB പോൾ ചാർജിംഗ് വന്നതോടുകൂടി അത് ഏകദേശം മാറി വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഏകദേശം 140 സ്റ്റേഷനുകൾ ഉണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ ഓടിക്കുന്നത് കാരണം ഇന്ധന ചെലവ് വളരെ കുറവാണ്. ഏകദേശം 50 പൈസ താഴെ ചിലവ് നമുക്ക് ഓരോ ഓട്ടോറിക്ഷ ഓടുന്നതിൽ 1 കിലോമീറ്റർ നമുക്ക് ചിലവ് വരുന്നുള്ളൂ. അതേപോലെ മെയിൻ്റനൻസ് ചാർജ് വരുന്നതും ഏകദേശം ഒരു 10,000 കിലോമീറ്ററിൽ 1,000 രൂപ താഴെ നമുക്ക് വണ്ടിക്ക് ചെലവ് വരുന്നുള്ളൂ. ഇരുചക്രം ഉച്ചക്ര വാഹനങ്ങൾ മാത്രമല്ല അവശ്യഘട്ടങ്ങളിൽ വൈദ്യുത കാറുകളും ഇത്തരം പോൾ മൌണ്ടഡ് ചാർജിംഗ് സ്റ്റേഷനുകളിൽ ചാർജ് ചെയ്യാനാകും. വൈദ്യുത കാറിൽ ദീർഘയാത്ര പോകുമ്പോൾ ഒടുവിലെ കിലോമീറ്ററുകൾ താണ്ടാൻ KSEB പോൾ മൌണ്ടഡ് ചാർജിംഗ് സ്റ്റേഷനുകൾ സഹായകമാകും. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഞാൻ ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് ഒരു യൂണിറ്റിൽ ഏകദേശം 7-8 കിലോമീറ്ററോളം ഒരു യൂണിറ്റ് കറണ്ട് കൊണ്ട് എനിക്ക് ഓടാൻ പറ്റും. ഇപ്പോൾ ഈ വന്നേക്കുന്ന ഈ സ്മോൾ ചാർജിംഗ് സ്റ്റേഷൻ നമുക്കൊരു ലാസ്റ്റ് മൈലിൽ എത്താൻ വേണ്ടി വളരെ ഹെൽപ്ഫുള്ളാണ്. എസ്പെഷ്യലി നമ്മളിപ്പോൾ ചിലപ്പോൾ 10 കിലോമീറ്റർ ഒക്കെ കുറവുള്ളൂ. നമുക്കൊരു 10-20 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്തേണ്ട ഡെസ്റ്റിനേഷൻ എത്താൻ പറ്റും. കോഴിക്കോട് ആസ്ഥാനമായ ചാർജ് മോഡ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ സഹായത്തോടെയാണ് സംസ്ഥാനത്തുടനീളം വൈദ്യുത തൂണുകളിൽ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചു വരുന്നത്. ഇത്തരം ചാർജിംഗ് സ്റ്റേഷനുകളിൽ നിന്ന് ഏതൊരു വൈദ്യുതി വാഹനവും തികച്ചും അനായാസം ചാർജ് ചെയ്യാൻ കഴിയും. നമ്മുടെ മൊബൈൽ ഫോണിൽ ചാർജ് മോഡ് എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. iOS, Android പ്ലാറ്റ്ഫോമുകളിൽ ഈ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. വിശദാംശങ്ങൾ നൽകി രജിസ്റ്റർ ചെയ്യുക. ലോഗിൻ ചെയ്ത് സബ്സ്ക്രിപ്ഷൻ പ്ലാൻ തിരഞ്ഞെടുക്കുക. ചാർജിംഗ് സ്റ്റേഷനിലെത്തിയാൽ ആദ്യം വാഹനത്തിന്റെ പവർ പ്ലഗ് ചാർജിംഗ് സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുക. ചാർജിംഗ് സ്റ്റേഷനിലെ QR കോഡ് മൊബൈലിൽ സ്കാൻ ചെയ്ത് സ്റ്റാർട്ട് ചാർജിംഗ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് വാഹനം ചാർജ് ചെയ്യാൻ കഴിയും. ചാർജിംഗ് പൂർത്തിയാകുമ്പോൾ മൊബൈൽ ആപ്ലിക്കേഷനിൽ സ്റ്റോപ്പ് ചാർജിംഗ് ക്ലിക്ക് ചെയ്തതിനു ശേഷം പ്ലഗ് റിമൂവ് ചെയ്യാവുന്നതാണ്. അന്തരീക്ഷ മലിനീകരണമില്ലാത്ത ഉന്നതമായ ഊർജ്ജക്ഷമതയുള്ള വൈദ്യുത വാഹനങ്ങൾക്കായി കേരളത്തിലുടനീളം വൈദ്യുതി തൂണുകളിൽ ചാർജിംഗ് സ്റ്റേഷനുകൾ ഒരുക്കിക്കൊണ്ട് ഹരിത വാഹന സംസ്കാരത്തിന്റെ പതാകാവാഹകരായി മാറുകയാണ് KSEB.